أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيت سيدنا وحبيبنا محمد وعلى أزواج سيدنا وحبيبنا محمد وعلى ذريات سيدنا وحبيبنا محمد وعلى أصحاب سيدنا وحبيبنا محمد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم فنسأل الله خلق الأنام بهم وسيد المصطفى أن يقضي الوطرا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وأن ينجي من كل البلاء ومن الآفات في الدين والدنيا ومن سقرا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ثم الصلاة على هذا النبي وآله والصحابة ما بدر السماء سرى مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹം നിറഞ്ഞ ഇവിടുത്തെ പ്രഗത്ഭരായ ഖതീബും പ്രഗത്ഭ പണ്ഡിതനും എൻ്റെ ആത്മീയ സുഹൃത്തുമായിട്ടുള്ള ബഹുമാനപ്പെട്ട യഹ്കൂബ് ഫൈസി ഉസ്താദ് അവരുടെ, അതുപോലെ തന്നെ ഇവിടുത്തെ കരുത്തരായ സദർ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്ത് എൻ എ ഇബ്രാഹിം ബാദിഷ അസ്ഹരി ഉസ്താദ് അവരുടെ,
ഇവിടുത്തെ വേദിയിലുള്ള ഷെരീഫ് ഉസ്താദ് അവരുകളെ, ഗൗരവാധ്യക്ഷനായിട്ടുള്ള അൽഹാജ് സി കെ സൂഫി ഉസ്താദ് അവരുകളെ, ഇവിടുത്തെ പ്രഗത്ഭരായ ദീനി രംഗങ്ങൾക്ക് നേതൃത്വം വഹിച്ച മാജി ഖത്തീബ് ഉസ്താദ് അവരുകളെ, സദസ്സിൽ ഉപദിഷ്ടനായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കമ്മിറ്റി ഭാരവാഹികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തീങ്ങളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിമഹത്തായ ഈ സ്വർഗീയ പൂങ്കാവനത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ജീവിതത്തിൽ വന്നുപോയ സർവമാന അപരാധങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കൊക്കെ വിട്ടുപുറത്തു തരട്ടെ. ബാക്കിയുള്ള ശിഷ്ടകാലം അവന്റെ ത്വാഅത്തിനായി, അവന്റെ തൃപ്തിയിനായി ചെലവഴിക്കാനുള്ള മഹാതൗഫീഖ്, മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ശരീരങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ഈ പരിപാടി ഇവിടെ ഇത്തരത്തിൽ നടത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത, പരിശ്രമിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആത്മ സംസ്കരണം, ഹൃദയത്തിനെ ശുദ്ധമാക്കുക എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നാം ചർച്ച ചെയ്യുന്നത്. ഹൃദയം ശുദ്ധമായിട്ടില്ലെങ്കിൽ പിന്നെ നാം എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിൽ ഒരുപാട് പൈപ്പുകൾ ഉണ്ടാവും, അടുക്കളയിലുണ്ടാവും, ബാത്റൂമിലുണ്ടാകും, പുറത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള പൈപ്പ് ടാപ്പ് ഉണ്ടാവും. ഈ ടാപ്പിലൂടെയൊക്കെ വെള്ളം വരുന്നത് ടാങ്കിയിൽ നിന്നാണ്. ടാങ്കിയിലെ വെള്ളം തന്നെ ചേറായി കഴിഞ്ഞാൽ പിന്നെ ഈ ടാപ്പിലൂടെ വരുന്ന വെള്ളമൊക്കെ നമുക്ക് കുളിക്കാനോ കുടിക്കാനോ ഉദു ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ഹൃദയം മലീമസമായാൽ പിന്നെ കണ്ണിലൂടെയും കയ്യിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും കാലിലൂടെയും ഒക്കെ അല്ലാഹും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് വരിക. നമ്മുടെ ഹൃദയം സംശുദ്ധമായാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സംശുദ്ധമായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പ് കഴിഞ്ഞ സച്ചരിതരായ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ എങ്ങനെയാണ് തഖ്‌വ ഉള്ളവരായത്, എങ്ങനെയാണ് ഹൃദയം ശുദ്ധി ഉള്ളവരായത് എന്നതിനെ കുറിച്ചൊരു അല്പം പഠനം നടത്തി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നാം ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഒരു മാറ്റം വേണ്ടേ? കുറെ മൊബൈൽ അമർത്തിയും കുറെ ചാറ്റിംഗ് നടത്തിയും കുറെ ധാരാവാഹിയും പിക്ചറും റിയാലിറ്റി ഷോകളും ഡാൻസുകളും ഇങ്ങനെ തുടങ്ങി നീണ്ടു നിൽക്കുന്ന ഹറാമുകൾ പ്രവർത്തിച്ച് ജീവിച്ചാൽ മതിയോ? നമ്മുടെ യഥാർത്ഥ ജീവിതം ഈ ദുന്യവികമായ ജീവിതം അല്ലല്ലോ. അതിനാരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇതുവരെ നമ്മുടെ ജീവിത രീതിയിൽ, ശൈലിയിൽ അനുവർത്തിച്ച് പ്രവർത്തിച്ച് കൊണ്ടുവരുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ച് അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ മുന്നോട്ട് വരിക. എന്നാൽ നമ്മുടെ ഈ പ്രഭാഷണം കൊണ്ട്, നമ്മുടെ ഇന്നത്തെ ഈ രാത്രി കൊണ്ട്
ഇവിടെ വലിയ പൈസയൊക്കെ ചെലവാക്കി സദസ് ഇവിടെ ഒരുക്കിയത് കൊണ്ട് നമുക്ക് വലിയ ലാഭം കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുന്ത ആഖില എന്നാണ്. നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായി, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിട്ട് ജീവിക്കലിനെ നിർബന്ധമാക്കുക. ഞാനും നിങ്ങളും ബുദ്ധിയുള്ളവരാണ് എന്ന് അവകാശപ്പെടാറുണ്ട്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യന്മാരിന്ന് നടത്തുന്നുണ്ട്. ഈ മൈക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ പ്രസംഗിക്കുമ്പോ സദസ്സിൽ 70,000 ജനങ്ങളുണ്ടായിരുന്നു, ശിഷ്യന്മാരായിട്ട് തന്നെ. പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞത് ആ ലാസ്റ്റിലേക്ക് കേൾക്കുമായിരുന്നു. മുഹിയുദ്ദീൻ ശേഖ് തങ്ങൾ പ്രസംഗിച്ച അന്ന് ഈ മൈക്കുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഈ മൈക്ക് കണ്ടുപിടിച്ചു. മനുഷ്യന്റെ ബുദ്ധിയാണ്. ഇങ്ങനെ ധാരാളം കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന്മാരെന്ന് നടത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണം. അവൻ ഹൃദയത്തെ ശുദ്ധമാക്കി, ഹൃദയത്തെ നന്നാക്കി, അവന്റെ മനസ്സിനെ നന്നാക്കി, അവന്റെ കൽബിനെ ചന്തമാക്കി, പിന്നീട് അവന്റെ കണ്ണിൽ നിന്നും കയ്യിൽ നിന്നും കാലിൽ നിന്നും അവന്റെ ഓരോരവയവങ്ങളിൽ നിന്നും അല്ലാഹുക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ വരലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നാലാൾക്കാരെ മുന്നിൽ, നാല് ജനങ്ങളുടെ മുന്നിൽ നല്ല ഒരു സ്റ്റൈലാക്കി നടക്കാൻ എന്തോ ഒരു താല്പര്യം. അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ എന്തെങ്കിലും ഒരു പരിപാടിക്ക്, കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നല്ല മേക്കപ്പ് ചെയ്തിട്ടാ പുറത്തിറങ്ങാ. ഇനി വാതിന്റെ സദസ്സിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെ നല്ല മേക്കപ്പ് ആക്കിയിട്ടാ വരാറ് അധിക സഹോദരിമാരും. ഈ മേക്കപ്പ് ആക്കുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് ഉള്ളത്, അതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു നമുക്ക് നാഫിയായി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമായ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഹൃദയത്തിന് ആരാണോ സംസ്കരിച്ചത്, ഹൃദയത്തിന് ആരാണോ ശുദ്ധമാക്കിയത്, തീർച്ചയായും അവര് വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് അല്ലാഹും റസൂലും പൊരുത്തപ്പെട്ട മാർഗത്തിൽ ആരാണോ ജീവിക്കുന്നത് അവര് വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ഹൃദയത്തെ സംസ്കരിക്കാത്തത്, ആരാണോ സംശുദ്ധമായ ജീവിതം നയിക്കാത്തത്, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട രൂപത്തിലല്ലാതെ ആരാണോ ജീവിക്കുന്നത്, വഖദ് ഖാബ, തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ സ്നേഹപുരസ്കരം നിങ്ങളോട് പറയുകയാണ്, അല്ലാഹും റസൂലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ തയ്യാറാവുക. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ ധാരാളം നാം കേട്ടവരാണ്. ബഹുമാനപ്പെട്ടവരൊരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആ വഴിയിൽ ശൈത്താൻ പോലും പ്രവേശിക്കില്ല. അത്രയും വലിയ ധൈര്യവാനാണ്, അത്രയും വലിയ ഈമാനുള്ള വ്യക്തിയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖുർആനിൽ നിന്ന് അദാബിനെ പേടിക്കുന്ന, അദാബിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തെങ്ങാനും മോദിക്കും ബഹുമാനപ്പെട്ടവര് കേട്ടാൽ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് ബഹുമാനപ്പെട്ടവര് കരയല് പതിവായിരുന്നു.
ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജാലിസുൽ അബ്റാർ എന്ന കിതാബിൽ കാണാം. ബഹുമാനപ്പെട്ട ഒരു അവസരത്തിൽ വാഹനപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു ഖുർആനോത്ത് കേൾക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖി മാലഹു മിൻ ദാഫിഇ. സുബ്ഹാനല്ലാഹ്. ഇന്ന അദാബ റബ്ബിക, തീർച്ചയായും നബിയേ നിങ്ങളെ റബ്ബിന്റെ ശിക്ഷയാകുന്നതേ, ലവാഖിഉൻ, അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതിൽ യാതൊരു ഇളവും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്തുന്നതല്ല. അള്ളാഹുവിന്റെ അദാബിനെ തട്ടിമാറ്റുന്ന ഒരാളുമില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആനിക വചനം സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങ് കേട്ടപ്പോ فسقط عن دابته مغشيا عليه. ഒട്ടക പുറത്തായിരുന്ന ഒരു മൃഗത്തിന്റെ മുകളിലായിരുന്ന സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഭയാനകതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ആയത്ത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഒട്ടക പുറത്തുനിന്ന് താഴോട്ട് ബോധരഹിതനായിട്ട് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനം എത്ര നാം കേട്ടതാ. നമ്മുടെ മൊബൈലുകളിൽ ഖുർആൻ ഉണ്ടല്ലോ, നാം കാറിൽ സഞ്ചരിക്കുമ്പോ ഖുർആൻ വെക്കാറുണ്ടല്ലോ. ഒരു കല്യാണ വീട്ടിൽ ഒരു കല്യാണ ഹാളിലേക്ക് നാം പോയാ അവിടെയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഖുർആനാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഖുർആനിൽ അദാബിനെ ശിക്ഷയെ സൂചിപ്പിക്കുന്ന ഒരായത്ത് കേട്ടിട്ട് ഒരിക്കലെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? ഉമർ സ്വർഗത്തിലാ, ഉമറും ഫിൽ ജന്ന, ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ സ്വർഗത്തിലാണ്. അതേ ഉമർ തന്നെ ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോ അള്ളാഹുവിന്റെ അദാബ് കേട്ടപ്പോ പ്രിയപ്പെട്ടവരെ ബോധരഹിതനായിട്ട് വീഴുകയാ. പിന്നെ ചലനമില്ല, കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല. ഫഹമലൂഹു ഇലാ ബൈതിഹി. സുബ്ഹാനല്ലാഹ്. മറ്റു സഹാബാക്കൾ വന്നിട്ട് അദ്ദേഹത്തിനെ ചുമന്നും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ഫലം യഖുറുജ് മിൻ ബൈതിഹി ഷഹ്റാ. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പേടിച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, ഹൃദയത്തെ ശുദ്ധമാക്കാൻ വേണ്ടി പേടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മാസക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മശുദ്ധി എന്ന് പറഞ്ഞ, ഇതാണ് ഹൃദയ സംസ്കരണം എന്ന് പറഞ്ഞ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ, മരണത്തെ കുറിച്ച് കേൾക്കുമ്പോ, അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ, നരകത്തിനെ കുറിച്ച് കേൾക്കുമ്പോ, സിറാത്ത് പാലത്തിനെ കുറിച്ച് കേൾക്കുമ്പോ, ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ ശിക്ഷയെ കുറിച്ച് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയത്തിന്റെ സംസ്കരണം വരണം. പ്രിയപ്പെട്ടവരെ, വരുന്നില്ലല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് ഓതുന്ന ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല അതികാഠിന്യമായ, അതിവലിയതായ, മഹത്വമായ, അതികാഠിന്യമേറിയ വലിയ ശിക്ഷ കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഓതുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയത്തിന്റെ സംസ്കരണം നാം നടത്തിയിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയാവന്റെ ഖുർആനിൽ നിങ്ങളെ നാം വലിയ ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുന്നതാണ് എന്ന് നാം കേൾക്കുന്നു. പക്ഷേ നമുക്കൊരു മാറ്റവും ഇല്ല. സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അദാബ് സംഭവിക്കുന്നതാണെന്ന് ആയത്ത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് വാഹനപ്പുറത്തുനിന്ന് താഴോട്ട് വീണ് ബോധരഹിതനായിട്ട് എന്നിട്ട് സഹാബാക്കൾ കൊണ്ടുപോയി വീട്ടിൽ കടത്തി. ഒരു മാസക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിഷയത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക. അല്ലാഹു നാഫിയാൽ തരട്ടെ. നാം ഒക്കെ കേട്ട വലിയൊരു പണ്ഡിതനുണ്ടല്ലോ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ലാഹി ബഹുമാനപ്പെട്ടവര് ഹൃദയത്തിന് എങ്ങനെയാണ് സംസ്കരിച്ചതെന്ന് അറിയൂ എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മൾ ഹൃദയത്തിന് നാം സംസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഖുർആൻ സൂചിപ്പിച്ച സുബ്ഹാനല്ലാഹ് പരാജയപ്പെട്ടു പോകുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വഖദ് ഖാബ മൻ ദസ്സാഹ. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിന്റെ ചെറിയ ഒരു തീ സഹിക്കാൻ കഴിയാത്ത നാം എങ്ങനെയാ അതികഠിനമായ ചൂടേറിയ സുബ്ഹാനല്ലാഹ് നരകത്തിന്റെ തീ സഹിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദുദ്ദീന് തഫ്താസാനി തങ്ങളെ ചരിത്രം ഞാൻ പറഞ്ഞു തരാ പൊന്നുമോനെ. എന്നിട്ട് നിന്റെ ഹൃദയത്തെ സംസ്കരിക്കടാ. എന്നിട്ട് ഒരൊറ്റ ഭക്തി നിസ്കാരം കലാക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആനെ പിടിച്ചു ചീന്തല്ലേ. അല്ലാഹുവിന്റെ നിയമങ്ങളെ വലിച്ചെറിയല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു രാത്രിയിലെ ശക്തമായി ബഹുമാനപ്പെട്ട സഅദുദ്ദീന് തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങൾക്ക് ദാഹിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഒരു തണുത്ത വെള്ളം ബഹുമാനപ്പെട്ടവര് കുടിക്കുകയാ. പ്രിയപ്പെട്ടവരെ നാം ഒക്കെ എത്രയാ വെള്ളം കുടിക്കാറുള്ളത്? വീട്ടിൽ നിന്ന് കുടിക്കാറുണ്ട്. ജ്യൂസിന്റെ കടയിലേക്ക് പോയാൽ അവിടെ ആപ്പിൾ ജ്യൂസ്, പലചാതി ജ്യൂസുകൾ നാം കുടിക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദുദ്ദീന് തഫ്താസാനി റഹ്മഹുല്ലാഹി തങ്ങളെ രാത്രി ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ദാഹിച്ചപ്പോ ഒരു അല്പം തണുത്ത വെള്ളം, കോൾഡ് വാട്ടർ, തണുത്ത ഐസായ വെള്ളം കുടിക്കുകയാ. അങ്ങനെ ആ ഐസായ വെള്ളം കുടിച്ച് അങ്ങനെ രാത്രിയായി. രാത്രി സമയത്താണ് കുടിച്ചത്. അങ്ങനെ സുബ്ഹിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ബാങ്ക് കേൾക്കുകയാ. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നിസ്കാരം എന്ന വിളിയാളം കേൾക്കുമ്പോ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ലാഹി തങ്ങൾ നെറ്റി ഉണരുകയാ. സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ബുദ്ധി വെച്ചതിന്റെ ശേഷം, എനിക്ക് തമ്മീസായതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും തഹജ്ജുദ് നിസ്കാരം കലായിട്ടില്ലല്ലോ. ഇന്നത്തെ രാത്രി എനിക്ക് തഹജ്ജുദ് നമസ്കാരം കലായല്ലോ എന്ന് കരഞ്ഞെന്ന് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ കഴിഞ്ഞ രാത്രിയിലെ തഹജ്ജുദ് നമസ്കരിച്ചവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. തഹജ്ജുദ് ചോദിക്കണ്ട. സുബ്ഹി നമസ്കരിച്ചവര്, സുബ്ഹി ജമാഅത്തായിട്ട് നമസ്കരിച്ചവര് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാ എത്ര പേരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ? പാതിരാ സമയോളം വായല കേട്ടിട്ട് വീട്ടിൽ നാം പോയിട്ട് കടന്നിറങ്ങിയ ആ ദിവസം നാം വായല് കേട്ട ആ ദിവസം നാം സുബ്ഹി നമസ്കരിക്കാറില്ല അധിക പേരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വായലുണ്ടല്ലോ, ഇനി മരിക്കുന്നത് വരെ നിസ്കാരം കലാക്കാതിരിക്കാനുള്ളതാണ് നമ്മുടെ ഈ വായല്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ വിഷയം ഗൗനിക്കടേ. ബഹുമാനപ്പെട്ട അല്ലാമ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങളുടെ ജീവിതത്തിലെ
ഒരു പ്രാവശ്യം തഹജ്ജുദ് നമസ്കാരം കളാവുകയാ, ഒരൊറ്റ ദിവസം ജീവിതത്തിൽ എണീക്കാൻ സാധിക്കാതിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവരെ കരയുകയാ, കരഞ്ഞിട്ട് സ്വന്തം ശരീരത്തേക്ക് നോക്കിട്ട് ബഹുമാനപ്പെട്ടവരെ പറയുകയാ, ഇന്നലെ രാത്രി എന്റെ ശരീരത്തിലേക്കൊന്ന് ദാഹിച്ചപ്പോ ഒരു ഐസുള്ള തണുത്ത വെള്ളം നിനക്ക് ഞാൻ തന്നല്ലോ, നിന്നോട് അല്പം കരുണ കാണിച്ച കാരണത്താ നീ എന്റെ തഹജ്ജുദ് നമസ്കാരം കളാക്കില്ലേ, ഇനി മരിക്കുന്നത് വരെ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്ന് സഅദുദ്ദീന് തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ അവിടെ നിന്നങ്ങോട്ടുള്ള ദിവസത്തിൽ ഒരു ദിവസത്തെ തഹജ്ജുദ് കളായതിന്റെ പേരിൽ ചെറുപ്പക്കാര ഹൃദയത്തെ ഇങ്ങനെയാ സംസ്കരിക്കേണ്ടത്. സാധിക്കുമോ ചെറുപ്പക്കാരാ? അല്ലാഹു നമുക്ക് നല്ല ഭാഗ്യം തരട്ടെ. നാട്ടില് പേരുള്ളവനാ, നാട്ടില് പ്രശസ്തി ഉള്ളവനാ, രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവനാ. സുബ്ഹാനല്ലാഹ്, തഹജ്ജുദ് പോയിട്ട് സുന്നത്ത് പോയിട്ട് ഫർള് പോലും ഇല്ല. ഇങ്ങനത്തെ ചരിത്രം കേൾക്കേണ്ടതാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങള് പിന്നീട് അവിടെ നിന്നങ്ങോട്ടുള്ള ദിവസത്തില് ഒരു ദിവസത്തിൽ പോലും ശരീരത്തിന് വെള്ളം കൊടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ പ്രാവശ്യം നിനക്ക് നല്ല തണുത്ത വെള്ളം നിന്റെ ശരീരത്തിലേക്ക് ഞാൻ തന്ന കാരണത്താൽ നീ എന്റെ തഹജ്ജുദ് നമസ്കാരം കളാക്കിയവനാ, അതുകൊണ്ട് നിനക്ക് വെള്ളമില്ല എന്ന് സ്വന്തം ശരീരത്തോട് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിനെ ശിക്ഷിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താകും അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന വലിയ അനുഗ്രഹമാണല്ലോ വെള്ളം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം കൊണ്ട് നാം ആസ്വദിച്ച് ജീവിക്കുമ്പോ സുബ്ഹാനല്ലാഹ് തത്വേന മറന്നിരിക്കയാ, അല്ലാഹുവിനെ നാം മറന്നിരിക്കുകയാ, അല്ലാഹുവിന്റെ വിരിവലക്കുകളെ നാം മറന്നിരിക്കുകയാ, പൊന്നാര മുത്തുനിബിതങ്ങളെ നാം മറന്നിരിക്കുകയാ. വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്നിട്ടുള്ളൊരു ജീവിതം വേണ്ട ചെറുപ്പക്കാരാ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അതിശക്തമായി ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങൾക്ക് ദാഹിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവിടെ ചങ്കുണങ്ങുകയാ, ഇനി ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ മരിക്കും എന്ന് ഉറപ്പാ. അങ്ങനത്തെ ഒരു സമയമെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവര് സ്വന്തം ശരീരത്തിനോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നീ എന്റെ തഹജ്ജുദ് കളാക്കിയവനാ, നിനക്ക് ഇന്ന് ഞാൻ അല്പം നല്ല വെള്ളം തന്നാ, ഇനി ഒരിക്കലും കൂടി എന്റെ തഹജ്ജുദ് നീ കളാക്കിയാ, നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നാളെ മൈശറയിൽ ഞാൻ ചെന്നെത്തുമ്പോ എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെയാ കാണുക എന്ന് സഅദുദ്ദീന് തഫ്താസാനി തങ്ങൾ കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടൊരൽപ്പം കാട്ടിലേക്ക് പോയിട്ട് മണ്ണ് കൊണ്ടുവരികയാ, മണ്ണ് കൊണ്ടുവന്നിട്ട് ഉള്ളം കയ്യിൽ വെക്കുകയാ, ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ മണ്ണിലേക്ക് അല്പം വെള്ളം മുറ്റിക്കുകയാ, എന്നിട്ടതെന്ന് ഇങ്ങനെ കൊയിച്ചിട്ട് ഇങ്ങനെ മുട്ടയാക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അല്പം വെള്ളത്തിന്റെ പസർമയാക്കിയിട്ട് ചുണ്ടിനോടടുപ്പിച്ച് വെച്ചിട്ട് അതിന്റെ വെള്ളത്തിനിങ്ങനെ വലിച്ച് കുടിക്കുകയാ, എന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയുകയാ, ഒരൊറ്റ പ്രാവശ്യം എനിക്ക് നല്ല വെള്ളം തന്ന കാരണത്താൽ നീ എന്റെ തഹജ്ജുദ് കളാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര വെള്ളം നീ കുടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ സംസ്കരിക്കുകയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി, നല്ല ഭക്ഷണം. ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവരെ കച്ചവടങ്ങളിൽ അല്ലാഹു ഉന്നതി പ്രദാനം ചെയ്യട്ടെ. നമുക്ക് എത്രയാ ഭക്ഷണം എന്റെ പ്രിയപ്പെട്ടവരെ? രാവിലെ ഭക്ഷണമാ, 10 മണിക്ക് ഭക്ഷണമാ, ഉച്ചക്ക് ഭക്ഷണമാ, അസർക്ക് ഭക്ഷണമാ, രാത്രി ഭക്ഷണമാ, 5 സമയം
കീശയിലൊക്കെ പണം വെച്ചിട്ട് ബജാറുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാര് അങ്ങാടികളിൽ നിന്ന് വാങ്ങി തിന്നത് പിന്നും വേറെയും ഇല്ലേ? അങ്ങ തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, തിന്നുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ഈ തിന്നുന്നതിനെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല. തിന്നണം ഞാൻ, അള്ളാഹു തന്ന ആരോഗ്യമുണ്ടല്ലോ, അത് അള്ളാഹുവിനേക്ക് ഇബാദത്ത് ചെയ്യാനാ, നമ്മൾ ഹൃദയത്തെ സംസ്കരിക്കാനാ, അതിനാ ഉണ്ടാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. രാത്രി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് സുബൈക്ക് പോലും എണീക്കാതെ കിടന്നിറങ്ങുന്ന ഈ ഉറക്കമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരത്തിനേക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ടിനാ പുഷ്ടി ഉണ്ടാക്കുന്നത്? നരകത്തിലെ തീയിലിട്ടിട്ട് കരിക്കാനല്ലേ? അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. പെറ്റോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ സംസ്കരിക്കാൻ സൈദുദ്ദീനെ തഫ്താസാനി റഹിമഹുല്ലാഹി തങ്ങളെ സംസ്കരിച്ചതുപോലെ, എന്റെ പ്രിയപ്പെട്ട സഹോദരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പാതിരാത്രി കണീറ്റിട്ട് തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ ഉമ്മ? എന്റെ വീട്ടിൽ എത്ര സൗകര്യങ്ങളാ ഉള്ളത്! സുബ്ഹാനല്ലാഹ്, കറണ്ടുണ്ട്, ഫാനുണ്ട്, കറണ്ട് പോയാ ഇൻവെർട്ടറുണ്ട്, സുബ്ഹാനല്ലാഹ്, മറ്റു സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് സുഖമായിട്ട് കടന്നിറങ്ങുമ്പോ ഒന്ന് പാതിരാത്രി കണീറ്റിട്ട് ഉദു എടുത്തിട്ട് തഹജ്ജുദ് നമസ്കരിക്കാനുള്ളൊരു മനസ്സ്, മാനസിക ശുദ്ധി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്കുണ്ടോ? അല്ലാഹു നമുക്ക് നാഫിയാൽ വിതരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, റബീഉല്ലാഖിർ മാസത്തിലാണല്ലോ നാമൊക്കെ ഉള്ളത്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ, ഖുതുബുൽ അഖ്താബാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കുത്തുബീങ്ങളുണ്ട്. ഓ കുത്തുബീങ്ങളുടെ കുത്തുബാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ. എങ്ങനെയാ ഇത്ര വലിയ സ്ഥാനം കിട്ടിയതെന്നറിയോ? ഹൃദയത്തെ സംസ്കരിച്ചത് കൊണ്ടാ, ഹൃദയത്തെ ശുദ്ധിയാക്കിയത് കൊണ്ടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ റാത്തീബ് കഴിച്ചിട്ട് നല്ല പത്രി മറിച്ച് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ പിരിയുന്നു എന്നല്ലാതെ, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ ജീവിച്ചത് പോലെ ഞാനും നിങ്ങളും ജീവിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് 18 വയസ്സിലാണ് ദർസ് പഠിക്കാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 18 വയസ്സില് നമ്മൾ ഇന്ന് മക്കള് ദർസ് പഠിക്കാൻ പറഞ്ഞേക്കുന്നത് 6ഓ 7ഓ വയസ്സിലാണ്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് കിതാബ് ഓതാൻ വേണ്ടി പോകുന്നത് 18ാം വയസ്സിലാണ്. പിന്നെ 18 വർഷം വരെ കിതാബ് പഠിച്ചത് സ്വന്തം ഉമ്മയിൽ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മക്കൾക്കൊരുവര് ഖുറാൻ ഓതി കൊടുക്കാൻ എന്റെ ഉമ്മമാർക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ പരാജയമാണ് ഉമ്മ. അല്ലാഹു നാഫിയായി തരട്ടെ. അങ്ങനെ 18ാം വയസ്സ് ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കയ്യില് 40 ദീനാറ് കൊടുത്തിരുന്നു. 40 ദീനാറ്, അങ്ങനെ ആ 40 ദീനാറ് കൊണ്ട് ജീലാനി എന്ന നാട്ടിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോവുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഓരോരോ പേരും പ്രശസ്തിയുമുള്ള സൂഫി വര്യന്മാരായ ഉസ്താദുമാരെ കണ്ടിട്ട് കിതാബ് ഓതി പഠിക്കുകയാ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള്. അല്ലാഹു നമുക്ക് നാഫിയായി തരട്ടെ. അങ്ങനെ കിതാബൊക്കെ ഓതി ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം വേണമല്ലോ. ഈ കയ്യിലുള്ള 40 ദീനാറങ്ങ് തീർന്നുപോയി. ഈ 40 ദീനാറ് കൊണ്ട് സ്വന്തം ഭക്ഷിക്കുകയും സ്വന്തം സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസമായപ്പോ കയ്യിലുണ്ടായിരുന്ന ഈ 40 ദീനാറ് കഴിഞ്ഞുപോയി. പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഒരു വകയും ഇല്ല. ഇന്നത്തെ പോലെ നമ്മുടെ മിത്തവയിൽ പള്ളിയിലൊക്കെ ദർശുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പണ്ട് കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം ആ നാട്ടുകാർ കൊടുക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ 470 അല്ലെങ്കിൽ 71 ജനിച്ച്
ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷക്കാലം ജീവിച്ച വലിയ സാത്വികനായ സൂഫിവര്യനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ. എങ്ങനെയാ ഇത്ര വലിയ ദർജയ്ക്ക് എത്തിയത്? ഹൃദയത്തെ സംസ്കരിച്ചത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 40 ദീനാർ തീർന്നുപോയി. അങ്ങനെ തീർന്ന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ നാട്ടിലെ ഒരാൾ വന്നിട്ട് അബ്ദുൽ ഖാദിറെ ഇന്ന് എന്റെ വീട്ടിലേക്ക് ഇന്ന് എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക്, ഔത്തിലേക്ക്. അങ്ങനെ ഭക്ഷണമൊക്കെ മുന്നിൽ വെച്ചു. ഭക്ഷണം വെച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചോദിക്കുകയാ, ഈ ഭക്ഷണത്തില് ഹറാം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം? ഹറാം കലർന്നിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റോ? അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തന്നാ ഈ ഭക്ഷണം ഞാൻ കഴിച്ചോളാം. നിങ്ങൾ ഉറപ്പ് തരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ശരീരത്തിൽ രക്തമുണ്ടായ രക്തം ഏറ്റവും ബന്ധപ്പെട്ടത് നരകത്തിനോടാണ്. അതുകൊണ്ട് ഹറാമായ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ വീട്ടുകാരൻ തലമങ്ങനെ ചൊറിയുകയാ. തലമ കൈവച്ചിട്ട് ഉറപ്പ് പറയാൻ വീട്ടുകാരന് സാധിക്കുന്നില്ല. എന്റെ ഈ ഭക്ഷണത്തില് ഹറാമില്ല എന്ന് പറയാൻ വീട്ടുകാരന് സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാ, വീട്ടുകാരൻ ഉറപ്പ് പറയാതെ വന്നപ്പോ ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എണീക്കുകയാ. അങ്ങനെ സംസ്കരിക്കാൻ പറ്റുമോ നമുക്ക്? ഈ നൂറ്റാണ്ടിൽ നമുക്ക് സംസ്കരിക്കാൻ പറ്റുമോ? 900 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാ ഞാൻ പറയുന്നത്. 900 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. ആ കാലഘട്ടത്തിൽ തന്നെ ഹലാലായ ഭക്ഷണം കുറവാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അവസ്ഥ എന്താ? എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വരെ ഖുർആൻ പറഞ്ഞതുപോലെ കദ അഫ്ലഹ മൻ സക്കാ, ഹൃദയത്തെ സംസ്കരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവാടോ? ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പരാജയപ്പെട്ടു പോകുന്നതാ. അല്ലാഹു സുബ്ഹാനഹു തആല കാക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിയുകയാ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഭക്ഷണമില്ല. ഓരോരുത്തർ ഭക്ഷണത്തിനെ കൊണ്ടുപോകുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാ, ഈ ഭക്ഷണത്തിൽ ഹറാമില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ? അങ്ങനെ ഒരു ഉറപ്പ് തന്നാ ഞാൻ ഭക്ഷണം കഴിച്ചോളാ എന്ന് ബഹുമാനപ്പെട്ടവര് പറയുമ്പോ ഒരാളും ഉറപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ഒരാളും ഉറപ്പ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര്. ഇങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ സഞ്ചരിക്കുകയാ. ഓരോ ഉസ്താദുമാരടുക്കലേക്ക് പോയിട്ട് ഇൽമ പഠിച്ചിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ നീക്കുകയാ. ഒരു നേരത്തെ ഭക്ഷണമില്ല. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങളോളം ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ പിന്നീട് മുന്നോട്ടൊന്ന് നടക്കാൻ ഒരു കാലെടുത്ത് വെക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയാ. സുബ്ഹാനല്ലാഹ്. റയ്യാഹീൻ സ്റ്റേറ്റിലെ യാസീൻ മസ്ജിദിൽ ബഹുമാനപ്പെട്ടവർ കയറി വിശ്രമിക്കുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എനിക്കൊരു ഹലാലായ ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ ഹലാലായ ഭക്ഷണം കിട്ടാനില്ലല്ലോ എന്നാലോചിച്ച് ആ പള്ളിയിൽ ഇങ്ങനെ കഴിയുമ്പോ പ്രിയപ്പെട്ട എന്റെ സഹോദര, പള്ളിയിലേക്കൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം കേട്ടിട്ട് മിണ്ടാതെ പോയാ പറ്റില്ല. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ, നമ്മുടെ ജീവിതത്തെ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയാ സുന്നത്തുകൾ നഷ്ടപ്പെടുന്നത്, എത്രയാ തഖ്‌വകൾ നഷ്ടപ്പെടുന്നത്. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞില്ലേ, ഔസിനിയ റസൂലല്ലാഹ്, പൊന്നാര മുത്ത് നബി തങ്ങളെ എന്നോടൊന്ന് ഉപദേശം ചെയ്യുക, എന്നോടൊരു വസിയത്ത് പറയുക നബിയേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചോളാ നബിയേ എന്നൊരു സഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു എന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ ഖുദരി റഹിമഹുല്ലാഹി തങ്ങൾ രേഖപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറഞ്ഞു, അലൈക ബിതഖ്‌വല്ലാഹ്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്തുകൊണ്ട് നീ നിർബന്ധമാക്കുക. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം സമർക്കന്ദി തങ്ങളെ ഓ വിഷയത്തിനെ വിശദീകരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലെ തഖ്‌വ കൊണ്ട് നിർബന്ധമാക്കാൻ ആ സഹാബിയോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ തഖ്‌വ അധിഷ്ഠിതമായി ജീവിച്ചാൽ, ഹൃദയം ശുദ്ധമാക്കി ജീവിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കിനെ വിശദീകരിച്ചിട്ട് അല്ലാമ ഇമാം സമർക്കന്ദി തങ്ങൾ പറയുകയാ, ഒരുത്തൻ തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ, ഹൃദയം ശുദ്ധമാക്കി ജീവിച്ചാൽ, എല്ലാ ഖൈറുകളും അവൻ ഒരുമിച്ച് കൂടി, എല്ലാ നന്മകളും അവൻ ഒരുമിച്ച് കൂടി, എല്ലാ നല്ല കാര്യങ്ങളും അവൻ ഒരുമിച്ച് കൂടി, അതിലൂടെ അവനക്ക് വിജയിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അല്ലാമ ഇമാം സമർക്കന്ദി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം എങ്ങനെയാണ് ഇന്ന് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർത്തിട്ട് ചെറുപ്പക്കാരാ ഒന്ന് കരയുന്നില്ലേ? ഞാനും നീയും മരിക്കാനുള്ളവരല്ലേ ചെറുപ്പക്കാരാ? ഈ ദിവസം അങ്ങ് മരിച്ചു കഴിഞ്ഞാ എന്റെ അമലാണ് രക്ഷപ്പെടാനുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലെ ഓ സഹാബിയോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനാ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക, അനുകരിക്കുക, അനുധാവനം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തില് എല്ലാ ഖൈറുകളും ഒരുമിച്ച് കൂടുകയാ, അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ പള്ളിയിലേക്ക് ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, ഓ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിൽ ഒരു സാധനമുണ്ട്. ആ ചെറുപ്പക്കാരൻ കാല് കഴുകിയിട്ട് ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ കയറി രണ്ടരക്കാറ്റ് തഹിയത്ത് നമസ്കരിച്ചിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ പൊതി ഇങ്ങനെ അയക്കുകയാ. സുബ്ഹാനല്ലാഹ്, ആ പൊതിയിലുള്ളത് നല്ല റൊട്ടിയും മറിച്ച് മാംസത്തിന്റെ കറിയുമാ. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ പിന്നിലെ മൂലക്കെ ഹലാലായ ഭക്ഷണം കിട്ടാൻ, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് നിൽക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുണ്ട്. ഇപ്പുറത്ത് ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കെട്ടഴിക്കുകയാ. പ്രിയപ്പെട്ടവര്, സുബ്ഹാനല്ലാഹ്, കെട്ടഴിച്ചിട്ട് ബിസ്മി പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന റൊട്ടി മാംസത്തിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഭക്ഷണം കഴിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഈ മാംസത്തിന്റെ വാസന ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ മൂക്കിലേക്ക് അടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ മുരീദ് പറയുന്നു, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അജ്അലു അഫ്തഹു ഫമീ, ഈ സുഗന്ധമുള്ള ഈ മാംസം ഇങ്ങനെ കഴിക്കുമ്പോ അതിന്റെ വാസന എന്റെ മൂക്കിലേക്ക് വന്നപ്പോ ഞാൻ അറിയാതെ എന്റെ ബായി ഒന്ന് തുറന്നു പോയി. ഞാൻ അറിയാതെ എന്റെ ബായിൽ അല്പം വെള്ളം വന്നിട്ട് ഭക്ഷണത്തിനോട് ആഗ്രഹിച്ചിട്ട് എന്റെ ബായിൽ അല്പം വെള്ളം വന്നു പോയി.
എന്നെ മുഹിയദ്ദീൻ ശൈഖ് നിങ്ങൾ പറയുക, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരനെ പള്ളിയുടെ മൂലക്കിരിക്കുന്ന മുഹിയദ്ദീൻ ശൈഖ് തങ്ങളെ കാണുകയാ. പ്രിയപ്പെട്ടവരെ, മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചെറുപ്പക്കാരാ, നല്ല ഭക്ഷണമാ, നിനക്ക് വേണമെങ്കിൽ അല്പം ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. മുഹിയദ്ദീൻ ശൈഖ് തങ്ങള് ആർത്തിയോടുകൂടെ സന്തോഷത്തോടു കൂടെ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർക്ക് നരകത്തെ കുറിച്ച് ഓർമ്മ വരികയാ. ഈ ഭക്ഷണം ഹറാമാണെങ്കില്, ഹറാമായ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കി മേടിച്ച ഭക്ഷണമാണെങ്കില്, ഇത് ഞാൻ കഴിച്ചിട്ട് എന്റെ ശരീരത്തിന് നരകത്തിലേക്കിടേണ്ടി വരുമോ എന്നെ ബഹുമാനപ്പെട്ടവര് ചിന്തിക്കുകയാ. ചിന്തിച്ചിട്ട് ഉടനെ തന്നെ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, നിങ്ങൾ എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ഭക്ഷണത്തിൽ ഹറാമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റൂ എന്നെ ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് തങ്ങള് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരനെ വളരെയധികം ആവേശത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഉത്സാഹത്തോടു കൂടെ മുഹിയദ്ദീൻ ശൈഖ് തങ്ങളോട് പറയുകയാ, ഓ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദുനിയാവില് ഈ ഭക്ഷണം ഹലാലല്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ ഭൂമുഖത്ത് ഹലാലായ ഭക്ഷണം ഇല്ല തന്നെ എന്ന് 100% ഈ ചെറുപ്പക്കാരന് മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. 100% ഉറപ്പ് നൽകുകയാണ്, ഈ ഭക്ഷണം ഹലാലല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഭൂമുഖത്ത് ഹലാലായ ഭക്ഷണം തന്നെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയപ്പോ ബിസ്മി പറഞ്ഞ് അള്ളാഹിനെ സ്തുതിച്ചിട്ട് ആ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാ. അങ്ങനെ ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, അല്ല ചെറുപ്പക്കാരാ, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ ജീലാനുകാരനാണ്. ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ, അതേ നാട്ടുകാരനാണ് ഈ ചെറുപ്പക്കാരനും, ഞാൻ ജീലാന് നാട്ടുകാരനാ. ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾക്ക് സന്തോഷമായി, എന്റെ നാട്ടുകാരനാണല്ലോ ഈ മനുഷ്യനെ. ഉടനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ജോലിയാ, നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഉടനെ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ നല്ലൊരു ചില്ലറ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നതാണ് എന്റെ ജോലി, കച്ചവടം ചെയ്യുന്നതാണ് എന്റെ ജോലി. കച്ചവടം അല്ലാഹു ഹലാലാക്കിയതാണ്. കച്ചവടം ചെയ്യുമ്പോ കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിൽക്കൽ ഹറാമായ ഒരു സാധനം പോലും കച്ചവടത്തിൽ വിൽക്കാൻ പാടില്ല. തൂക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, തുലാസിൽ അല്പം പൊടി, ഒരു പൊടി പടരങ്ങൾ പെട്ടിട്ട് തൂക്കം അല്പമെങ്ങാനും കുറഞ്ഞു പോയാ, പ്രിയപ്പെട്ടവരെ, അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണം ഭാര്യക്കും മക്കൾക്കും ഭക്ഷണമായി കൊടുത്ത അത് ഹറാമാ. നമ്മുടെ ജീവിതത്തിൽ നല്ലോണം തക്കവ് വേണം പ്രിയപ്പെട്ടവരെ, നല്ലോണം ശ്രദ്ധ വേണം പ്രിയപ്പെട്ടവരെ. കച്ചവടം ചെയ്യുമ്പോ നല്ലോണം ശ്രദ്ധിക്കണോ, കച്ചവടം ഹലാലാക്കിയതാണല്ലാന്റെ ഖുർആനില്, അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവര് നല്ലോണം ശ്രദ്ധിക്കണോ. അങ്ങനെ ഈ ചെറുപ്പക്കാരനോട് മുഹിയദ്ദീൻ ശൈഖ് തങ്ങള് കച്ചവടക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, ഈ ഭക്ഷണത്തിൽ ഹറാമില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ വാക്ക് കേട്ടിട്ടാ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭക്ഷണത്തില് ഹറാമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരാൻ വേണ്ടി യാത്രാ സംഘത്തിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിന് നല്ല ഒരു ഉമ്മയുണ്ട്, ഉമ്മ ഫാത്തിമ
റളിയല്ലാഹു അൻഹ ആ ഉമ്മാക്കൊരു മകനുണ്ട്, പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ആ ഉമ്മാന്റെ മകനെ ബഗ്ദാദ് ദേശത്തിലെ ഏതോ ഒരു പള്ളിയിൽ ഓതി പഠിക്കുന്നുണ്ടത്രേ. ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യാത്ര സംഘത്തെ കാത്തു നിൽക്കുന്ന സമയത്ത് അബ്ദുൽ ഖാദിറിന്റെ ഉമ്മ വന്നിട്ട് നിങ്ങൾ ബഗ്ദാദിലെ കാണോ എന്ന് ചോദിച്ചപ്പോ അതേ എന്നെ മറുപടി കിട്ടിയപ്പോ എട്ട് ദിർഹം എന്റെ കയ്യിൽ തന്നു. എട്ട് ദിർഹം എന്റെ കയ്യിൽ തന്നിട്ട് ആ ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൻ അബ്ദുൽ ഖാദിർ ബഗ്ദാദ് തെരുവുകളിൽ ഏതോ ഒരു പള്ളിയിൽ ഇൽമു പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ എട്ട് ദിർഹമേ എന്റെ മകനക്ക് ഏൽപ്പിക്കടേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ എന്റെ കയ്യിൽ എട്ട് ദിർഹം തന്നു. സുബ്ഹാനല്ലാഹ്, അബ്ദുൽ ഖാദിറിന്റെ ഉമ്മയുണ്ടല്ലോ, ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, ഒരു ഹറാമും കാണാത്ത, ഒരു ഹറാമും ചെയ്യാത്ത, ഒരു ഹറാമും ചിന്തിക്കാത്ത സ്വാലിഹത്തായ ഉമ്മയാ ആ ഉമ്മാന്റെ പണമാണ് എന്റെ കയ്യിലേക്ക് തന്നത്. ഒരുപാട് പള്ളികളിൽ ഞാൻ ബഗ്ദാദിൽ വന്നിട്ട് അബ്ദുൽ ഖാദിർ അന്വേഷിച്ചു, എനിക്ക് അബ്ദുൽ ഖാദിറിനെ കിട്ടിയില്ല. എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുള്ള പണം അങ്ങ് തീർന്നപ്പോ എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായി. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായപ്പോ അബ്ദുൽ ഖാദിറിന്റെ ഉമ്മ തന്നിരുന്ന എട്ട് ദിർഹമില്ലെന്നൊരു ദിർഹം ഞാൻ എടുത്തു. എടുക്കുമ്പോ ഞാൻ നെയ്യത്ത് വെച്ചു, ഈ ഒരു ദിർഹം കൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങുന്നു. അബ്ദുൽ ഖാദിറിനെ കണ്ടുമുട്ടിയാ ഞാൻ കച്ചവടം ചെയ്തിട്ട് ഒരു ദിർഹം തിരികെ കൊടുക്കുമെന്ന് ഞാൻ നെയ്യത്ത് വെച്ചു. എന്നിട്ട് ആ എട്ട് ദിർഹമില്ലെന്ന് ഒരു ദിർഹം എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോയിട്ട് ഞാൻ ഭക്ഷണം വാങ്ങി. ആ ഭക്ഷണമാണ് ഈ ഭക്ഷണമെന്ന് ഈ ചെറുപ്പക്കാരൻ മുഹ്യദ്ദീൻ ശൈഖ് തങ്ങളോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണില്ലെന്ന് കണ്ണുനീരൊലിക്കുകയാ. സുബ്ഹാനല്ലാഹ്, കണ്ണില്ലെന്ന് കണ്ണുനീരൊലിപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു ഖുർആനായി തോതുകയാ. ഉമൈ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന ഖുർആനായി തോതുകയാ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരനോട് പറയുകയാ, ചെറുപ്പക്കാരാ നിങ്ങൾ അന്വേഷിക്കുന്ന അബ്ദുൽ ഖാദിറുണ്ടല്ലോ, ജയിലാനിദേശക്കാരനായ അബ്ദുൽ ഖാദിറുണ്ടല്ലോ, ഓ ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാ. ഉമ്മ ഫാത്തിമയുടെ അരുമ മകനാണ് ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഹറാമ കലർന്ന ഭക്ഷണമായത് കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഭക്ഷണം കിട്ടാതെ ഞാൻ മരിക്കാറായപ്പോ എന്റെ ഉമ്മ കൊടുത്തയച്ച, എന്റെ ഉമ്മ കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം കഴിപ്പിച്ച അല്ലാ, നിനക്കെത്ര സർവസ്തുതിയാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കുകയാ. അല്ലാന്റെ ഖുർആൻ അതല്ലേ പറഞ്ഞത്, ഉമൈ യത്തഖില്ല, വെള്ളരുത്തനും അല്ലാനെ സൂക്ഷിച്ച, തഖ്വ അധിഷ്ഠിതമായി ജീവിച്ച, ഹൃദയം ശുദ്ധമാക്കിയ, ഹൃദയം നന്നാക്കിയാൽ മഖ്റജ, അവനക്ക് ഏത് സർക്കാർ വന്നാലോ, ഏത് എടങ്ങേരിൽ പെട്ടാലോ അവനക്ക് പുറപ്പെടാനുള്ള ഒരു മാർഗോ, ആ എടങ്ങേരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗോ അല്ലാഹു നൽകുന്നതാ. ചെറുപ്പക്കാരാ, ഞാനും നീയും ഇന്നുമില്ലാത്ത ടെൻഷനിലാ, ഞാനും നീയും ഇന്നുമില്ലാത്ത ബേജാറിലാ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ വർഷം നോട്ടൊന്ന് ക്യാൻസൽ ആക്കിയിട്ട് പുതിയ ഒരു നോട്ട് വന്നപ്പോ കച്ചവടക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഉസ്താദേ പാണി കുറവാ,
എന്തുകൊണ്ടാ ഇങ്ങനത്തെ ശിക്ഷ വന്നത്? അല്ലാഹുവിനെ തക്കവ ചെയ്തിട്ടുള്ള ജീവിതം ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ ഹൃദയത്തെ സംസ്കരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹൃദയത്തെ ശുദ്ധമാക്കാതെ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളെ ഭരണാധിപന്മാർ, നിങ്ങളെ ഭരിക്കുന്നവര്, നിങ്ങളെ നിയന്ത്രിക്കുന്നവര് അക്രമികളാകുന്നടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളമജലില് എന്റെ വാല് കേൾക്കാൻ ഒരുമിച്ച് കൂടിയവരെ, ഒമയ്യത്തില്ല അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ, ഹൃദയത്തെ ശുദ്ധമാക്കാൻ തയ്യാറുണ്ടോ? എന്നാൽ ഒരു ഭരണാധികാരിയും പേടിക്കണ്ട. യജ്അല്ലഹു മഖ്റജ, ഓ പ്രയാസത്തിൽ നിന്ന്, ഓ ബുദ്ധിമുട്ടിൽ നിന്ന്, ഓ കഷ്ടപ്പാടിൽ നിന്ന്, ഓ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു തരുന്നതാ. വയറുസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്, നീ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, നീ കരുതാത്ത മാർഗത്തിലൂടെ, നീ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് തരുന്നതാ. എന്താണ് ഈ റിസ്ക് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉപസരീയങ്ങൾ പറഞ്ഞില്ലേ? നിന്റെ ജീവിതത്തില് ഹലാലായ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിനൊക്കെ റിസ്ക് എന്നാണ് പറയുക. ഭക്ഷണത്തിന് റിസ്ക് എന്നാണ് പറയുക, ഹജ്ജ് യാത്രക്ക് പോകുന്ന റിസ്ക് എന്നാണ് പറയുക, നല്ലൊരു വീടുണ്ടാകുന്നതിന് റിസ്ക് എന്നാണ് പറയുക, വീട്ടിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് റിസ്ക് എന്നാണ് പറയുക, നല്ല ഒരു ഭാര്യ ഉണ്ടാകുന്നതിന് റിസ്ക് എന്നാണ് പറയുക, നല്ല ഒരു മക്കൾ ഉണ്ടാകുന്ന റിസ്ക് എന്നാണ് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാവുക എന്ന് പറഞ്ഞ റിസ്ക് ഉണ്ടാവുക എന്നാണ് അതിനും പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് മടങ്ങുക, തഖ്വയിലേക്ക് മടങ്ങുക. എന്റെ ചെറുപ്പക്കാരാ, ഫാതിര സമയോളം ഫിലിം കണ്ടിട്ട്, സുബ്ഹാനല്ലാഹ് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ആക്കിയിട്ട് വേണ്ടാത്തത് ചെയ്ത് ജീവിച്ച അല്ലാന്റെ സഹായം എങ്ങനെയാ കിട്ടുക ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, തഖ്വയിലേക്ക് മടങ്ങുക. എന്റെ പ്രിയപ്പെട്ട സഹോദരി, എപ്പോഴും കംപ്ലൈന്റ്, എപ്പോഴും കുറ്റം പറച്ചില, എപ്പോഴും സമാധാനക്കേട, ഉസ്താദേ അസുഖമാ, ഉസ്താദേ വിഷമമാ, ഉസ്താദേ കഷ്ടപ്പാടാ, ഒന്ന് തീർന്നു കിട്ടുമോ, ദുആ ചെയ്യുമോ, എങ്ങനെയാ ഉമ്മ ബർക്കത്തുണ്ടാവുക? മഗ്രിബ് ഇശാന്റെ ഇടയില് അതിമഹത്തായ സമയത്തില് ധാരാവാഹിന്റെ മുന്നിലല്ലേ, സീരിയലിന്റെ മുന്നിലല്ലേ, റിയാലിറ്റി ഷോന്റെ മുന്നിലല്ലേ, പിന്നെ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, ഒമയ്യത്തില്ല അല്ലാഹുവിനെ സൂക്ഷിക്കാനാ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിനെ സൂക്ഷിച്ച ഈ ദുനിയാവിൽ തന്നെ നിനക്ക് അല്ലാഹു രക്ഷ തരും പെണ്ണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ അവരാധി പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലാഹുവിക്ക് തക്കവ ചെയ്യാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് മഹാഭാഗ്യം തരട്ടെ. നമ്മുടെ സർവമാന പ്രശ്നങ്ങൾക്കും കാരണം തഖ്വ ഇല്ലാത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല ചെയ്യപ്പെട്ടവനും നരകത്തിലാണ്. എന്റെ അങ്ങനെ പറഞ്ഞത്, സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ മരിച്ചു കടന്നവൻ എങ്ങനെയാ നരകത്തിൽ പോകുന്നത്? കൊന്നവൻ നരകത്തിൽ തന്നെ സംശയമില്ല, കാത്തിൽ നരകത്തിൽ തന്നെ, മഖ്തൂല് എന്ന നരകത്തിലാവാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കള് പൊന്നാറ് മുത്തുനബി തങ്ങളോട് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു മറുപടിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യര് ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോയപ്പോ, അവനെ കത്തികൊണ്ട് വെട്ടാൻ പോയപ്പോ, അവന്റെ മനസ്സിലുമുണ്ടായിരുന്നു ഇവനെ ഒന്ന് തിരിച്ചു വെട്ടണമെന്ന്, അതുകൊണ്ട് ഇവനക്ക് വെട്ടാൻ സാധിച്ചില്ല, ഇവൻ മരണപ്പെട്ട് വീണു. പക്ഷേ ഇവന്റെ ഹൃദയത്തില് അവനെ കൊല്ലണമെന്നൊരു ചിന്ത വന്നല്ലോ, അത്
കൊണ്ടിവൻ നരകത്തിലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ എന്റെ കാര്യം ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. നമ്മുടെ ഹൃദയം ശുദ്ധമാവാതെ, നമ്മുടെ നീയത്ത് നന്നാക്കാതെ എന്റെ നല്ല കാര്യം ചെയ്തിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞതും അത് തന്നെയാണല്ലോ. എല്ലാ ആഴ്ചയും ഖതീബ് മിമ്പരിൽ കയറി ഓതുന്ന ഒരു ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധമാക്കുക. ഓരോ കൗലൻ സദീദ, നിങ്ങൾ എങ്ങനെയാ തക്വ ചെയ്യേണ്ടതെന്നറിയോ? നല്ല വാക്കുകൾ മാത്രം പറയുക. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ നല്ല വാക്കുകൾ മാത്രം പറയുമ്പോ വയുസ്ലിഹുലക്കും, നിങ്ങളെ പ്രവർത്തനങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നന്നാക്കി തരുന്നതാ. പിന്നെ വേണ്ട വൃത്തിയിലേക്ക് പോവില്ല, പിന്നെ മോശപ്പെട്ട പ്രവൃത്തിയിലേക്ക് പോവില്ല, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവില്ല. ഇനി അഥവാ പോയാലോ നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങളിൽ നിന്ന് ആരാണ് അല്ലാഹ് വെളിപ്പെടുന്നത്? നിങ്ങളിൽ നിന്ന് ആരാണ് അല്ലാഹുവിന്റെ റസൂല് വെളിപ്പെടുന്നത്? ഫഖദ് ഫാസ ഫൗസൻ അലീമ. ഫഖദ് ഫാസ, തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞു. ചെറിയ വിജയമല്ല ഇത്. ഫൗസൻ അലീമ, അതിമഹത്തായ അതിമഹോന്നതമായ അതിവലിയതായ വിജയമായി വിജയിച്ചിട്ടുള്ളത്. ഇനി പരാജയമില്ല, ഇനി നരകമില്ല. സുബ്ഹാനല്ലാഹ്, സബാനിയായ മലക്കുടെ അടിയില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോവാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോവാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോവാൻ അല്ലാഹു പറഞ്ഞ ഒരൊറ്റ കണ്ടീഷന്, അല്ലാഹു പറഞ്ഞ ഒരൊറ്റ കണ്ടീഷന് എന്താണെന്നറിയോ? അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട സഹോദരെ, ഞാനും നീയും ഒരു കാര്യം ചെയ്യുമ്പോ ഈ കാര്യം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതാണോ, ഈ കാര്യം അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതാണോ എന്നാൽ അത് ചെയ്യുക. അല്ലാഹും റസൂലും ഇഷ്ടപ്പെട്ടതല്ലേ, എന്നാ ചെയ്യാൻ പോവണ്ട, എന്നാ ചെയ്യാൻ പോവണ്ട, എന്നാ ചെയ്യാൻ പോവണ്ട, എന്നാ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല പേടിച്ചിട്ടാണ് നാം ജീവിക്കേണ്ടത്. അല്ലാഹുവിനേക്ക് തക്വ ചെയ്തിട്ടാണ് നാം ജീവിക്കേണ്ടത്. ഹൃദയം ശുദ്ധമാക്കിയിട്ടാണ് നാം ജീവിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും ഹറാമിലേക്ക് നാം പോവാൻ പാടുള്ളതല്ല, ഹറാം ചെയ്യാൻ പാടുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമസ്കാരങ്ങളെ കളാക്കാൻ പാടുള്ളതല്ല. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ നിസ്കാരം കളാക്കുന്നത്, അല്ലാഹു വെറുതെ വിടില്ല ചെറുപ്പക്കാരാ. ഇന്നത്തെ നിന്റെ സൗകര്യമുണ്ടല്ലോ, അത് അല്ലാഹു നിനക്ക് തന്നതാ. എന്തിനു വേണ്ടി തന്നതാണെന്നറിയോ? അല്ലാഹുക്ക് തക്വ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നതാ. നീ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കില് നീ ജീവിക്കുന്നത് പോലെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു നിനക്ക് സാവധാനം തന്നതാ, അല്ലാഹു നിനക്ക് സാവകാശം തന്നതാ. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സമയത്ത് നിന്നെ ഒരു പിടിയങ്ങ് പിടിക്കും ചെറുപ്പക്കാരാ, പിന്നെ
തിരക്ക് നടക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ, തിരക്ക് സംസാരിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ, പിന്നെ ഒന്ന് എണീറ്റിരിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരെ, എന്നോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാ. അതുകൊണ്ട് അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുക. ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത പണ്ഡിതനായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾക്കൊരു കിതാബിന്റെ ഇർഷാദുൽ ഇബാദിയുണ്ട്. അതിൽ അതിമനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തെ ഞാൻ അവസാനിപ്പിക്കുകയാ. നമ്മുടെ പള്ളിന്റെ പണി നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല നിലക്ക് സംഭാവനകൾ ചെയ്യണോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇവിടെ ദീന വളർത്തിയത് ഉമ്മമാരാ. സുബ്ഹാനല്ലാഹ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ വലിയ പണക്കാരത്തിയായിരുന്നില്ലേ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ നോക്കിയിട്ട് കരഞ്ഞു വത്തരേ, എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ സമക്ഷത്തിൽ വെച്ച് ഖദീജ ബിബി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ വലിയ കോടീശ്വരവതിയായിരുന്നല്ലോ, വലിയ സമ്പത്തിനുടമയായിരുന്നല്ലോ. എന്റെ പൊന്നെ മോളായ ഫാത്തിമാക്ക് നല്ല ഒരു ഡ്രസ്സ് പോലും ഇന്ന് ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഇത് ആലോചിച്ചിട്ടാ ഞാൻ കരയുന്നത്. അങ്ങനെ ഖദീജ ബിബി മരിച്ചു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വേണ്ടതുപോലെ കഫൻ ചെയ്യാനുള്ള തുണി പോലും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി സമ്പത്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാട്ടില് നമ്മുടെ ഈ നാട്ടില് നല്ലവരെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവരെ പള്ളി ഉണ്ടാവുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെ നമ്മുടെ ഒക്കെ അഭിലാഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കയ്യില് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബംഗാരം ഉണ്ടല്ലോ, സ്വർണമുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാമ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങള് അവിടുത്തെ ഇർഷാദുൽ ഇബാദ എന്ന കിതാബിൽ പറയുന്നു, പ്രഗൽഭ സ്വഹാബിയായ ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ഖാല കാന ഫീ ബനീ ഇസ്രായീൽ റാഹിബുൻ മുതഫർദുൻ ഫീ സൗമഅതിഹി ദഹ്റൻ തവീല. ബനു ഇസ്രായീലിലെ മൂസ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച സൂഫി വര്യനായ, ഹൃദയത്തെ ശുദ്ധമാക്കിയ, ഹൃദയത്തിൽ ഒരു കളങ്കവുമില്ലാത്ത നല്ല ഒരു മനുഷ്യനെ കാട്ടിലെ ഒരു ടെന്റ് കെട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല, ദഹ്റൻ തവീല ദീർഘമായ കുറേ കൊല്ലങ്ങള് കുറേ വർഷങ്ങള് കാട്ടിൽ പോയിട്ട് ഒരു ടെന്റ് കെട്ടിയിട്ട് അള്ളാഹുവിനിക്ക് ആ മനുഷ്യനിങ്ങനെ ഇബാദത്ത് ചെയ്യുകയാ. എല്ലാ ദിവസവും നോൽബ ആ മനുഷ്യനെ സഹായിക്കാൻ ഒരു മലക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ടെന്റില് ഒരു മുന്തിരിങ്ങയുടെ വള്ളി ഉണ്ടായിരുന്നു. നോമ്പറക്കെ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ, മഗരബിന്റെ സമയമാകുമ്പോ ആ മുന്തിരിയുടെ കൊല അറുത്ത് തിന്നുമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരു കൊല മുന്തിരി ലഭിക്കുമായിരുന്നു. വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോ കൈയിങ്ങനെ നീട്ടിയാ മതിയായിരുന്നു. ആ ഒരു മലക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ കറാമത്ത് കാണിച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാം വിശ്വസിച്ചിരുന്ന തൗറാത്ത് നല്ലോണം പഠിച്ച് അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന വലിയ ഒരു പണ്ഡിതനെ ബനു ഇസ്രായേൽ ഉണ്ടായിരുന്നു. അയാളെ കാട്ടിൽ പോയിട്ട് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങുമ്പോ ഒരു പാതിരാത്രിക്ക് ഒരു രാത്രി സമയത്ത് സുന്ദരിയായ സുമുഖയായ തറവാടിത്തമുള്ള ഒരു പെൺകുട്ടി ആ ടെന്റിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാര് പെണ്ണിനെ ഓർന്ന് എപ്പോഴാ ഒന്ന് കാണാ എന്ന് ആഗ്രഹിക്കുന്ന കാലമാണിത്. സുബ്ഹാനല്ലാഹ്. മൊബൈലൊക്കെ എടുത്തു നോക്കിയാൽ
എത്ര എന്താ പറയാ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നടിമാരല്ലേ, സിനിമയിലൊക്കെ ഹീറോയിന്മാർ, അവരുടെയൊക്കെ എത്ര ഫോട്ടോകൾ വേണം മൊബൈലിൽ ചെറുപ്പക്കാരുടേത്. പിക്ചർ വേറെ, നാടകങ്ങൾ വേറെ, പിന്നെന്താണ് അതിന്റെ പേര് പഠിച്ചോനെ, സ്കൂളിക്കെല്ലാം പോവാത്തോണ്ട് അതൊന്നും അറിയില്ല. എന്താണ് അതിന്റെ കോമഡി, കോമഡി ഷോ ചിരിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ കുറെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊബൈലുകളിൽ ഇന്ന് ഉള്ളത്. ഈ ചരിത്രം നാം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തക്വ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമിൻ യാ റബ്ബൽ ആലമീൻ. സ്വഹീഹായ ചരിത്രമാണ്. അള്ളാഹു നാഫിയാലും തരട്ടെ. ആമിൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാതിര സമയത്ത് നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള തറവാടിത്വമുള്ള ഒരു പെണ്ണ് ആ ടെന്റിന്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നിട്ട് ഉസ്താദിനെ വിളിച്ചു. ആ ടെന്റിൽ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തു കൊണ്ടിരുന്ന യുവാവായ സൂഫി വര്യനായ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ രാത്രി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്കൊരു സൗകര്യം തരുമോ? എന്റെ വീട് കുറെ അകലെയാണ്, ഈ രാത്രി ഞാൻ നടന്ന എന്റെ വീട്ടിലേക്ക് എത്തില്ല, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഈ വീട്ടിലൊന്ന് ഈ ടെന്റിലൊന്ന് താമസിക്കാൻ അവിടെ നിനക്ക് സൗകര്യം ചെയ്തു തരുമോ? എന്നൊരു പെണ്ണ് പാതിരാ രാത്രിക്ക് വന്നിട്ട് ഈ ബഹുമാനപ്പെട്ട സൂഫി വര്യനായ പണ്ഡിതനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് ബഹുമാനപ്പെട്ടവർ കയറിക്കോ, ടെന്റിലേക്ക് കയറിക്കോ എന്ന കൽപ്പന കൊടുക്കുകയാ, കയറിക്കോ എന്ന കൽപ്പന കൊടുക്കുകയാ. അങ്ങനെ ആ പെണ്ണ് ടെന്റിലേക്ക് കയറുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, എല്ലാ ദിവസവും ഇബാദത്ത് ചെയ്യുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് കൈകെട്ടി രാത്രി ഒരൊറ്റ നിമിഷം പോലും കടന്നുറങ്ങാറില്ല. നമുക്കോ രാത്രി ഉറങ്ങിയാൽ മതിയാവാറില്ല, അങ്ങനെത്തന്നല്ലേ എനിക്കും നിങ്ങൾക്കും രാത്രി ഉറങ്ങിയാൽ മതിയാവാറില്ല. എന്നിട്ട് പകലിനാം കലാവിയിട്ടാറാണുള്ളത്. ഇപ്പൊ മൂന്നാല് ദിവസമായി ഇവിടെ വാല് പരിപാടിയൊക്കെ നടക്കുന്നു, അതുകൊണ്ട് ഉറങ്ങുമ്പോ വളരെ ലേറ്റായിട്ടാ ഉറങ്ങുന്നത്. അതുകൊണ്ട് പകലി നമുക്ക് കലാവിയിട്ടാനുണ്ടാകും, ഉറക്കം കലാവിട്ടാൻ, നിസ്കാരം കലാവിട്ടില്ലെങ്കിൽ ഉറക്കം നമ്മൾ നല്ലോണം കലാവിട്ടും അല്ലേ, അങ്ങനെ തന്നെയല്ലേ. അള്ളാഹു നാഫിയാൽ മുതരട്ടെ. അങ്ങനൊന്നും ആയാ പറ്റില്ല ചെറുപ്പക്കാരാ, നല്ല ബോധം അള്ളാഹു നമുക്ക് തരട്ടെ. രാത്രി ഒരൊറ്റ സെക്കൻഡ് പോലും കടന്നുറങ്ങാതെ നിസ്കരിക്കുകയാ, നിസ്കരിക്കുകയാ, നിസ്കരിക്കുകയാ. സുബ്ഹാനല്ലാ. ഈ പെണ്ണ് ടെന്റിൽ കയറിയ ഈ സൂഫി വര്യനായി പണ്ഡിതന്റെ ഈ ടെന്റിൽ കയറിയ ഈ കൂടാരത്തിൽ കയറിയ ഈ പെണ്ണുണ്ടല്ലോ റമത്ത് സൗബഹ വഖാമത്ത് ഉലിയാനാ. സുബ്ഹാനല്ലാ. ഈ ചെറുപ്പക്കാരന്റെ ഇബാദത്ത് കണ്ടപ്പോ, ഈ ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ടിട്ട് ഇബാദത്ത് കണ്ടപ്പോ, സുബ്ഹാനല്ലാ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ പേശി ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ജിമ്മിന് പോയിട്ട് ജിമ്മെടുത്തിട്ട് പേശി നന്നാക്കുന്ന ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചോ മോരെ, എന്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി സുബൈഖത് പ്രധാനമായ സമയത്ത് വാക്കിങ് ചെയ്യുന്നവരെ, നിങ്ങൾ ചിന്തിച്ചോ, വാക്കിങ് കൊണ്ട് ഏത് ഡോക്ടർ പറഞ്ഞാലും ആരോഗ്യം തിരിച്ചു കിട്ടില്ല. നിങ്ങൾ ജിമ്മെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരോഗ്യം ശാശ്വതമല്ല, നിങ്ങൾക്ക് ആരോഗ്യം വേണോ? അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ചോ, അള്ളാഹുവിനിക്ക് വേണ്ടി നിസ്കരിച്ചോ, അള്ളാഹുക്ക് നിസ്കരിച്ച് നിസ്കരിച്ച് ആരോഗ്യമുണ്ടാക്കിക്കോ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാ. ഈ ടെന്റിലുള്ള ഈ ചെറുപ്പക്കാരന്റെ സൗന്ദര്യം കണ്ടിട്ട്, ഇബാദത്ത് കണ്ടിട്ട് ഈ പെണ്ണിന് വികാരം ഏറുകയാ, വികാരം അധികരിക്കുകയാ. വികാരം അധികരിച്ചപ്പോ റമത്ത് സൗബഹ അവൾ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ കഴിക്കുകയാ, കഴിച്ചിട്ട് ആ ടെന്റിന്റെ ഒരു മൂലക്ക് വലിച്ചെറിയുകയാ,
ആ ടെന്റിന്റെ ഒരു ഭാഗത്തേക്ക് എറിയുകയാ ചാടുകയാ എന്നിട്ട് കാമത്ത് ഒരിയാനായിട്ട് ഔറത്ത് മറക്കാരെ ഔറത്ത് കാണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇത്ര കാലക്കാലം ഒരു ഹറാമ കാണാത്ത ഈ പണ്ഡിതന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ പെണ്ണ് നഗ്നമായി നിൽക്കുകയാ എന്റെ ചെറുപ്പക്കാരാ ഞാനും നീയും ഒരു പെണ്ണിനെ എങ്ങനെയാ കാണുന്നത് കാണാൻ ഏതാണ് അവസരം എന്ന് നോക്കി നടക്കുകയല്ലേ നിനക്ക് ബുദ്ധിയുണ്ടടാ ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ സുബ്ഹാനല്ലാഹ് ഈ പെണ്ണുങ്ങൾ നഗ്നയായി നിന്നപ്പോ കാലലഹ ഈ പണ്ഡിതൻ ഈ പെണ്ണിനോട് പറഞ്ഞു വൈലക്കി 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 നിനക്ക് നാശം പെണ്ണ് നീ നശിച്ച പോട്ടേ പെണ്ണ് നിന്റെ ഔറത്തൊന്ന് മറക്ക് പെണ്ണ് നീ ഔറത്ത് കാണിക്കല്ലേ പെണ്ണ് എന്നെ പണ്ഡിതന് ഈ പെണ്ണിനോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവര് സുബ്ഹാനല്ലാഹ് പാതിര രാത്രിയാ ഈ പെണ്ണിനെ ഒന്ന് കൂട്ടിപ്പിടിച്ച അവിടെ കാണാൻ ആരും ഇല്ല പക്ഷേ സിസി ക്യാമറ പോലെ അല്ലാഹുവിന്റെ കണ്ണുണ്ടല്ലോ അല്ലാഹുവിന്റെ കാഴ്ചയുണ്ടല്ലോ അത് കാണുമല്ലോ എന്ന് പേടിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പണ്ഡിതരെ പെണ്ണിനോട് പറയാ പെണ്ണ് ഔറത്ത് മറക്കടി പെണ്ണ് നിനക്ക് നാശം പെണ്ണ് എന്നീ പെണ്ണിനോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഈ പെണ്ണ് തിരിച്ചടിക്കുകയാ ഞാൻ എന്റെ വസ്ത്രം കഴിച്ചത് എന്റെ വികാരം പൂർത്തീകരിക്കാനാണ് എന്റെ വികാരം നിങ്ങൾ പൂർത്തീകരിച്ചാലല്ലേ ഞാൻ ഔറത്ത് മറക്കുകയില്ല എന്ന് വല്ലാഹി അല്ലാഹു സത്യം ചെയ്തിട്ട് ഈ പെണ്ണങ്ങ് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും ഒരു പാദരാത്രിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മിസ് കോള് വരുമോ എന്ന് ആലോചിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ഹൃദയം എവിടെയടാ നീ പണയം വെച്ചിട്ടുള്ളത് നിന്റെ മനസ്സ് എവിടെയടാ നീ പണയം വെച്ചിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരെ ഏതോ ഒരു വീട്ടിലേക്ക് കല്യാണത്തിന് പോയപ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ വേറെ എവിടേക്കോ പോയപ്പോ ഏതോ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തിട്ട് അവന്റെ കോള് കാത്തിരിക്കുന്ന എന്റെ പെണ്ണേ ഈ ചരിത്രമൊന്ന് കേട്ടോ പെണ്ണേ ഹൃദയത്തെ ശുദ്ധമാക്കിക്കോ അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ പെണ്ണിങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരെ ഈ പെണ്ണിനോട് പറയുകയാ പെണ്ണേ നിന്റെ ആഗ്രഹം വ്യഭിചരിക്കലല്ലേ നിന്റെ കൂടെ ഞാൻ വ്യഭിചരിച്ച നാളെ നരകത്തിലെ ടാറിനാലുള്ള തീന്റെ വസ്ത്രം നിനക്ക് അല്ലാഹു ധരിപ്പിക്കുന്നരാ ഓ വസ്ത്രം ധരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഞാൻ ബന്ധു പോവില്ലേ ഞാൻ എങ്ങനെയാ പെണ്ണേ നാളെ ആഖിറത്തിന്റെ തീ സഹിക്കുക അതുകൊണ്ട് പെണ്ണേ വ്യഭിചരിക്കാ ഞാനില്ല നിന്നെ കൂടെ നിന്റെ വികാരം തീർത്തു തരാ ഞാനില്ല ഇനി ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറയുകയാ സുബ്ഹാനല്ലാഹ് ചില പുരുഷന്മാര് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സുബ്ഹാനല്ലാഹ് കുടുംബം പോറ്റാൻ വേണ്ടി പോയാ സുബ്ഹാനല്ലാഹ് ചില സഹോദരിമാര് പാതിര സമയങ്ങളില് വീട്ടിലെ കണ്ണ് പുരുഷന്മാരെ കയറ്റിയിട്ട് അനാശാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ എത്ര പ്രവർത്തനങ്ങളാ പിടിക്കപ്പെട്ടത് എത്ര പ്രവർത്തനങ്ങളാ പിടിക്കപ്പെടാതെ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത്തരക്കാര് ഇനി എവിടെങ്കിലും വെച്ചിട്ട് ഈ ചരിത്രം കേൾക്കുകയാണെങ്കിൽ പഠിച്ചോ അല്ലാഹുവിന് ആഫിയായ്മ തരട്ടെ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു അല്ലാഹുവിന്റെ തീയേ അല്ലാഹുവിന്റെ നരകത്തെ തീയേ എനിക്ക് സ്വീകരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബഹുമാനപ്പെട്ട ഈ
പണ്ഡിതനെ, മൂസ നബി അലൈഹി സ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ഈ പണ്ഡിതനെ, തൗറാത്ത് പഠിച്ച ഈ പണ്ഡിതനെ, ഈ പെണ്ണനോട് പറയുകയാ, ഈ ദുനിയാവിന്റെ ചെറിയ തീയ നിന്നെ കൊണ്ട് സഹിക്കാൻ സാധിക്കുമെങ്കിൽ നീ സഹിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ടെന്റിലുണ്ടായിരുന്ന സൈത്തെണ്ണ എടുക്കുകയാ ബഹുമാനപ്പെട്ടവര്, അതൊരു പാത്രത്തിലേക്ക് പാരുകയാ, എന്നിട്ടൊരു തിരി അതിലേക്ക് വെക്കുകയാ, വലിയ തിരി വെക്കുകയാ, എന്നിട്ട് ആ തിരി അങ്ങ് കത്തിക്കുകയാ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വീട്ടില് കാൻഡിൽ കത്തിക്കുന്നത് പോലെ, വിളക്ക് കത്തിക്കുന്നത് പോലെ ഇന്നത്തെ ന്യൂ ജനറേഷന് വിളക്ക് പറഞ്ഞാലറിയില്ല, കാൻഡിൽ പറഞ്ഞാലറിയില്ല. കാണുമെന്ന് ആധുനിക സജ്ജീകരണങ്ങളല്ലേ, എന്ത് സജ്ജീകരണങ്ങൾ ഉണ്ടായാലും ഒരു രാത്രിയില് അള്ളാഹുവിന്റെ കലാമെന്നെടുത്ത് ഓടാൻ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. അള്ളാഹു നാഫിയാൽ മുത്തരട്ടെ, അള്ളാഹു നാഫിയാൽ മുത്തരട്ടെ, അള്ളാഹു നാഫിയാൽ മുത്തരട്ടെ, അള്ളാഹു നാഫിയാൽ മുത്തരട്ടെ. അങ്ങനെ ആ തീയിൽ തിരി കത്തിച്ചിട്ട്, ആ സൈത്തെണ്ണയിൽ തിരി കത്തിച്ചിട്ട് ആ തിരി ഒന്ന് വലുതാക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ഈ ബഹുമാനപ്പെട്ട പണ്ഡിതനെ സ്വന്തം കൈയിന്റെ വലത്തെ കൈയിന്റെ തള്ളവരില്ല തീയിലേക്ക് ഇങ്ങനെ കാട്ടുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്, തീയിന്റെ ചൂട് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ തള്ളവരിലങ്ങ് വെന്തു പോവുകയാ, ആ തന്റെ ഒന്നാകെ അദ്ദേഹത്തിന്റെ പച്ചമാംസം കത്തിട്ട് വാസനിക്കുകയാ പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്, ആ തള്ളവരില് ഇബ്ഹാം വരല് കത്തി നശിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, മുസബ്ബഹം വരല് കാണിക്കുകയാ, മുസബ്ബഹം വരല് നശിച്ചപ്പോ ഉസ്താ വരല് കാണിക്കുകയാ, ഉസ്താ വരല് നശിച്ചപ്പോ ബിൻസർ വരലും കാണിക്കുകയാ, അതും കത്തി നശിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഹിൻസർ ചെറിയ വരല് കാണിക്കുകയാ, അതും അങ്ങ് കത്തി നശിച്ചപ്പോ ഈ പെണ്ണര് കണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെടി അബ്ബാസ് തങ്ങള് പറയുകയാ, ബഹുമാനപ്പെടി അബ്ബാസ് തങ്ങള് പറയുകയാ, സുബ്ഹാനല്ലാഹ്, മറുകത്തു സൈഹത്തൻ, ഒരു അട്ടാസം അങ്ങ് അട്ടാസിക്കുകയാ, സുബ്ഹാനല്ലാഹ്, എന്താണ് ജാതി കാണുന്നത്, നരകത്തിന്റെ തീ സഹിക്കാൻ കഴിയില്ലല്ലോ, ഈ ദുന്യാവിന്റെ തീയെ ഈ വരലെങ്ങനെ കരിക്കുന്നുണ്ടെങ്കില്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വ്യഭിചരിച്ച അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയെ എന്നായിരിക്കുമെന്ന് പേടിച്ചിട്ട് ഇവർ അട്ടാസം അങ്ങ് അട്ടാസിക്കുകയാ. അട്ടാസിച്ചു എന്ന് മാത്രമല്ല, അവള് മരിച്ചങ്ങ് വീഴുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. അവള് മരിച്ചു വീണു, പാതിരാത്രിയാണ്, ഇതുപോലത്തെ പാതിരാത്രിയാണ്, മലമുകളിലാണ്, ഒരു ആണും ഒരു പെണ്ണും മാത്രമാണ് ഇവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ആണാണെങ്കിലും അള്ളാനെ പേടിക്കുന്ന അള്ളാന്റെ വലിയ, സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണിന്റെ ശല്യം മുഴുവായി എന്ന് കരുതിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് അവളെ വസ്ത്രമെടുത്തിട്ട് അവളെ ശരീരം മറക്കുകയാ. അവളെ ശരീരം അവളെ ശരീരം മറത്തിട്ട് ബഹുമാനപ്പെട്ടവര് വഖാമ ഇലസ്സലാ, സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിലേക്ക് നിൽക്കുകയാ, നിസ്കാരത്തിലേക്ക് നിൽക്കുകയാ. അങ്ങനെ പ്രഭാതം വരെ നമസ്കരിച്ചു. ഫലമാസ്ബഹ, അങ്ങനെ പ്രഭാതമായപ്പോ നേരം വെളുത്തപ്പോ വഖഫ ഇബ്‌ലീസു ഇൻദ സൗമഅതിഹി, ഈ പണ്ഡിതന്റെ ഈ സൂഫീവര്യന്റെ വ്യഭിചാരം ചെയ്യാതെ അള്ളാഹുവിന്റെ നരകത്വത്തിന്റെ തീ പേടിച്ചിട്ട് ഹൃദയത്തെ ശുദ്ധമാക്കിയ ഈ മനുഷ്യന്റെ ടെന്റിന്റെ അരികില്, കൂടാരത്തിന്റെ അരികില് ഇബ്‌ലീസ് വന്ന് നിൽക്കുകയാ. ഇബ്‌ലീസ് വന്ന് നിന്നിട്ട് ഫസറഖ ഫിൽ മദീന, ആ ഗ്രാമത്തിലെ ആ
പട്ടണത്തിൽ ഒന്നാകെ ഇബ്ലീസ് പറഞ്ഞു നടക്കുകയാ, ഇന്ന റാഹിബ കദ്സന പെണ്ണിനെ കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യനിതാ വ്യഭിചരിച്ചിരിക്കുന്നു, വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പെണ്ണിനെ കൊന്നിരിക്കുന്നു എന്ന് ഇബ്ലീസ് പ്രചരിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചത് മാത്രമാ, അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചത് മാത്രമാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോ ഇബ്ലീസ് വന്നിട്ട് ലാനത്തുല്ലാഹിലെ ശൈത്താൻ വന്നിട്ട് നാടാകെ പരത്തുകയാ, നിങ്ങളൊക്കെ നല്ലവനാണെന്ന് കരുതിരുന്ന ഈ റായിബുണ്ടല്ലോ ഒരു പെണ്ണിനെ വിഭജിച്ചിട്ട് കൊന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നാട്ടിലെ രാജാവിന്റെ ചെവിയിലും ഈ വാർത്ത കേൾക്കുകയാ. സുബ്ഹാനല്ലാഹ്. രാജാവും പട്ടാളക്കാരും വരികയാ, മല കയറുകയാ. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും അറിയാതെ ബഹുമാനപ്പെട്ട ഒരു പകൽ സമയത്ത് നോമ്പിലാ, ദിക്റിലാ. സുബ്ഹാനല്ലാഹ്. പട്ടാളക്കാര് വന്നിട്ട് മയ്യത്തായിട്ട് കിടക്കുന്ന ഈ പെണ്ണിന്റെ ശരീരം കാണുകയാ. ജനങ്ങളൊക്കെ വന്നിട്ട് ഇദ്ദേഹം ഇബാദത്ത് ചെയ്തിരുന്ന കൂടാരം മടിച്ച് പൊളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചത് മാത്രമാ, ഹൃദയം ശുദ്ധമാക്കിയത് മാത്രമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാത്ത ഈ മുഅ്മിനായ മനുഷ്യനൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം ഇങ്ങനെയാണെങ്കിൽ, തെറ്റ് മാത്രം ചിന്തിച്ച്, തെറ്റുകൾ മാത്രം കണ്ട്, തെറ്റുകൾ മാത്രം പറഞ്ഞ്, തെറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്ന നമുക്കുള്ള അള്ളാഹുവിന്റെ പരീക്ഷണം എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. സുബ്ഹാനല്ലാഹ്. രാജാവും പട്ടാളക്കാരും വന്നിട്ട് അയാൾ അടിക്കുകയാ, ഓ മലമുകളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുവരികയാ. അന്ന് ആ കാലഘട്ടത്തില് വ്യഭിചരിച്ചിട്ട് ഒരു പെണ്ണിനെ കൊന്നവനെ കൊല്ലണമെന്നായിരുന്നു നിയമോ. സുബ്ഹാനല്ലാഹ്. സാക്ഷിയില്ലല്ലോ ഇവിടെ പറയാൻ, ഏക സാക്ഷിയുള്ളത് ഈ പെണ്ണാ. ഈ പെണ്ണാണെങ്കിലോ മരിച്ചു പോയിട്ടുണ്ട്, ഒരു സാക്ഷിയും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ സൂഫി വര്യനായ ഈ റാഹിബായ ഈ പണ്ഡിതനെ, മൂസ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യനെ ജനങ്ങളെ മുൻഭാഗത്തേക്ക് കൊണ്ടുവരികയാ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളെ മുൻപാകെ കൊണ്ടുവന്നിട്ട് ശിക്ഷ നടപ്പനാക്കുന്ന രണ്ട് പേര് വരികയാ. രണ്ട് പേര് വന്നിട്ട് ഒരു വാള് പിടിക്കുകയാ. വാളെന്ന് പറഞ്ഞാൽ ഗർഗസ് പിടിക്കുകയാ. ഫവല അൽ മിൻഷാറു അലാ റസിഹി. ഈ വാളിനെ അങ്ങ് വെക്കുകയാ. ഫവല അൽ മിൻഷാറ. ഈ വാളിനെ അങ്ങ് വെക്കുകയാ. അലാ റസിഹി. ഈ സ്വാലിഹായ മനുഷ്യന്റെ തലന്റെ നേരെ നടുവിൽ വെക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചതാ. അദ്ദേഹത്തിന്റെ തലന്റെ മധ്യത്തിൽ ഈ വാളങ്ങ് വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്. വാള് വെച്ചിട്ട് ഇങ്ങനെ വലിക്കാനിക്കുമ്പോ സുബ്ഹാനല്ലാഹ്. ആകാശ ലോകത്തിലുള്ള മലക്കൾ വന്നടങ്ങം കരയുകയാ. ഈ മഹാന്റെ ജീവിതം മലക്കുകൾ കണ്ടിട്ടുണ്ട്. മലക്കുകൾ കരയുകയാ. അള്ളാഹുവിന്റെ അർശിങ്ങനെ അണങ്ങുകയാ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഗർഗസ് കൊണ്ട് ആ വാള് കൊണ്ട് തല രണ്ട് പിളർപ്പാക്കുകയാ. സുബ്ഹാനല്ലാഹ്. തലയങ്ങ് പിളർപ്പാക്കിയിട്ട് ഭൂമുഖത്തേക്ക് വീഴാൻ നിൽക്കുമ്പോ, രണ്ട് കഷ്ണങ്ങളായി ഭൂമിയിലേക്ക് വീഴാൻ നിൽക്കുമ്പോ, അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാ. ജിബ്രീലേ, ജിബ്രീലേ, ഇതിന് വേണ്ട നടപടി
എടുക്കുക. ഇനി ഒരല്പം നാം ലേറ്റാക്കിയ ഭൂമി ഇവിടെ പ്രകമ്പനം കൊള്ളും. ജിബിലിയിലേ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും. ജിബിലിയിലേ ജനങ്ങൾ ഒന്നടങ്കം നശിച്ചു പോകും. ജിബിലിയിലേ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യനെ കുറിച്ച് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞും കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ ഉത്തമ സമുദായക്കാരായ നാം ഞാനും നീയും ഇന്ന് കാട്ടിക്കൂട്ടിന് എന്തൊക്കെയാ? സുബ്ഹാനല്ലാ, വോളിബോൾ മാച്ചിന് വേണ്ടി പോവുകയാ, ക്രിക്കറ്റ് മാച്ചിന് വേണ്ടി പോവുകയാ, കബഡിക്ക് വേണ്ടി പോവുകയാ, കള്ളു കുടിക്കുകയാ, ഭംഗി വലിക്കുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ, ഉപ്പാനെ അടിക്കാൻ പോവുകയാ? സുബ്ഹാനല്ലാ, വലിയവരാതിരിക്കാതിരിക്കുകയാ? ചെറുപ്പക്കാരാ, അല്ലാഹു വിടില്ല മോരേ, അല്ലാഹു നല്ല ബോധം തരട്ടെ. സുബ്ഹാനല്ലാ, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാ ഭൂമിലോകത്തേക്ക്. സുബ്ഹാനല്ലാ, അവി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറദ്ദുറൂഹു ഫിൽ മർഅത്തി, ഈ മരിച്ചു കിടന്ന ഈ പെണ്ണിനേക്ക് സുബ്ഹാനല്ലാ റൂഹ് തിരിച്ചു വരികയാ, റൂഹ് തിരിച്ചു വരികയാ. ഫഖാമത്ത്, അവൾ എണീറ്റ് നിൽക്കുകയാ, എണീറ്റ് നിന്നിട്ട് ഈ പെണ്ണ് പറയുകയാ, വല്ലാഹി ഇന്നഹു മദ്ലൂം, നിങ്ങളാ കൊല ചെയ്യപ്പെട്ട അക്രമിച്ച് കൊല ചെയ്യപ്പെട്ട ആ വ്യക്തി ഉണ്ടല്ലോ, അയാൾ അക്രമിക്കപ്പെട്ട വ്യക്തിയാ, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വമാ സനാബി, അയാൾ എന്നെ കൊണ്ട് വ്യഭിചരിച്ചിട്ടില്ല. വമാ ഖതലനി, അയാൾ എന്നെ കൊന്നിട്ടുമില്ല. എന്നെ പറഞ്ഞിട്ട് ഈ പെണ്ണ് പറയുകയാ, എന്റെ ബഹുമാനപ്പെട്ട അവിടെ കൂടിയ ജനങ്ങളോട് ഈ പെണ്ണ് പറയുകയാ, എന്റെ ബഹുമാനപ്പെട്ട ഉമിനിയങ്ങളെ, ചരിത്രത്തിന്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കിയിട്ട് നാളെ നേരം വെളുക്കുമ്പോ, നാളെ സൂര്യോദിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പ്രഭാതമാവാൻ വേണ്ടിയിട്ടാ ഞാനീ പ്രസംഗിക്കുന്നത്, ഞാനീ ചരിത്രം പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പെണ്ണ് പറയുകയാ, ഇയാൾ എന്നെ വിഭജിച്ചിട്ടില്ല, ഇയാൾ എന്നെ കൊന്നിട്ടില്ല, അയാൾ ചെയ്ത സംഭവത്തെ കുറിച്ച് പറയുകയാ. സുബ്ഹാനല്ലാ, അദ്ദേഹത്തിന്റെ കയ്യിന്റെ അഞ്ചു വരലും വെന്ത് കരിഞ്ഞു പോയിരുന്നല്ലോ, അത് മറ്റുള്ള ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു ശീല കൊണ്ടിങ്ങനെ കെട്ടിയിരുന്നു. ബഹുമാനപ്പെട്ട ഈ സൂഫി വര്യനെ കുറിച്ച് പെണ്ണ് പറയുകയാ, അയാൾ വിഭജിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, അയാൾ അദ്ദേഹത്തിന്റെ വിരലുകള് തീയിലേക്ക് കാട്ടിയിട്ട് നരകത്തിന്റെ തീ എന്നെ ഓർമ്മപ്പെടുത്തിയതാ, അത് കണ്ടിട്ട് പേടിച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയതാകാ എന്ന് ഈ പെണ്ണ് പറയുമ്പോ, സുബ്ഹാനല്ലാ, പട്ടാളക്കാര് പോയിട്ട് അദ്ദേഹത്തിന്റെ കൈ പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാ വലത് കൈയിന്റെ ഒരു വിരലും കാണാനില്ല, എല്ലാം തീയിൽ വെന്ത് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാ, ഈ പെണ്ണ് ഇത്ര പറഞ്ഞിട്ട് രണ്ടാമതും ഈ പെണ്ണ് മരിച്ചു വീഴുകയാ. ജനങ്ങൾക്കൊക്കെ ബോധ്യമായി ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഒമയ്യത്തില്ല അല്ലഹു മഖ്റജ. മാത്രമല്ല, നീ വിചാരിക്കാത്ത ഭാഗ്യത്തിൽ അള്ളാഹുവിന് റിസ്ക് തരും. അള്ളാഹു എങ്ങാനും ഇത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യനെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനത്തെ ഒരു നല്ല ഒരു റിസ്ക് അള്ളാഹു അദ്ദേഹത്തിന് നൽകി. നാം അതിനെ തയ്യാറാവണം. അള്ളാഹു നമുക്ക് നാഫിയാലും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, പാപ്പ അറിയുന്നില്ല, ഉസ്താദ്മാർ അറിയുന്നില്ല എന്ന് കരുതിയിട്ട് നാം തെറ്റ് ചെയ്യാൻ നിന്നാൽ, നമ്മൾ ഹൃദയത്തെ ശുദ്ധമാക്കാതിരുന്നാൽ അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു നാഫിയാലും തരട്ടെ, അള്ളാഹു നാഫിയാലും തരട്ടെ, അള്ളാഹു നാഫിയാലും തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രണ്ടുപേരും മരിക്കുകയാ, അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിക്കുകയാ,
രണ്ടുപേരെയും കഫൻ ചെയ്യുകയാ. രണ്ടുപേരെയും അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കബർ കുഴിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ആ നാടൊട്ടാകെ സുഗന്ധം ഇങ്ങനെ വാസനിക്കുകയാ, അതൊരു നല്ല മനുഷ്യന്റെ അടയാളമാ. നാം ഒരുപാട് കബറുകൾ കുഴിച്ചവരാണല്ലോ, ഏതെങ്കിലും ഒരു കബർ കുഴിക്കുമ്പോ നല്ല ഒരു വാസന സുഗന്ധം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മരിച്ച മനുഷ്യനെ അല്ലെങ്കിൽ ആ മരിച്ച ഉമ്മ നല്ലവളാണ് നല്ലവനാണ് എന്നതിന്റെ സൂചനയാണത്. സുബ്ഹാനല്ലാഹ്, അവിടെ ഇങ്ങനെ സുഗന്ധം പരക്കുകയാ. അങ്ങനെ ആ കബറിലേക്ക് ഈ രണ്ട് ജനാസയെയും അടക്കം ചെയ്യുകയാ. അടക്കം ചെയ്തിട്ട് ജനങ്ങൾ ഇങ്ങനെ പിരിയാൻ വേണ്ടി നിൽക്കുമ്പോ ഫനാദ മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുകയാ, ആകാശലോകത്തിൽ നിന്ന്, ആകാശലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറയുകയാ, സുബ്ഹാനല്ലാഹ്, ഇന്നല്ലാഹ തആല ഖദ് നസബൽ മീസാന തഹ്തൽ അർശി. ഈ നല്ല മനുഷ്യനെ ബഹുമാനിച്ചിട്ട് ഈ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു മീസാൻ നാട്ടിയിട്ടുണ്ട്, അല്ലാഹു മീസാൻ കുത്തിയിട്ടുണ്ട് എന്ന് ഒരു ആകാശത്തിൽ നിന്ന് ഒരു മലക്കിനെ വിളിച്ചു പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല വശദൽ മലായിക്ക മലായിക്കത്തഹു, അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹു സാക്ഷിയാക്കിയിട്ടുണ്ട്. അയ്യമ്പതിനായിരം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അയ്യമ്പതിനായിരം സ്വർഗത്തിലെ ഹൂറിൽ നിങ്ങളെ ഈ സ്വാലിഹായ മനുഷ്യന്റെ ഞാൻ നിക്കാ കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു വിളിയാളം ആകാശ ലോകത്തിൽ നിന്ന് കേൾക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ. ഇതുപോലെയാണ് ഇതുപോലെയാണ് അള്ളാക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവര്, അള്ളാഹുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരോട് അള്ളാഹു ചെയ്യുന്നത് എന്നെ ഒരു വിളിയാളം കേൾക്കുകയാ. അതുകൊണ്ട് പല്ലമതിൽക്കാരാ എന്റെ വാല് കേൾക്കുന്നവരെ, ഞാനും നിങ്ങളോ അല്ലാഹുവിന്റെ അല്ലാഹുവിനിക്ക് തക്ക വചേരി ജീവിക്കാൻ തയ്യാറായ സുബ്ഹാനല്ലാഹ്, എനിക്ക് നിങ്ങൾക്കും അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഫിർദൗസിലെ 50,000 ഹൂറില്ലീങ്ങളെ കല്യാണം കഴിച്ചു തരികയാ. എന്തിനാണ് ഉസ്താദെ 50,000 ഹൂറില്ലീങ്ങള്, ഒന്ന് മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവിന്റെ ജീവിതം പോലെയല്ലല്ലോ ആഖിറത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അത് അവസാനമില്ലാത്ത കാലം വരെ ജീവിക്കേണ്ട ലോകമല്ലേ ആഖിറോ? അപ്പൊ 50,000 50,00,000 ഹൂറില്ലീങ്ങൾ ഉണ്ടായാൽ നമുക്ക് മതിയാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ എന്റെ സഹോദരി, ഹൃദയത്തെ സംസ്കരിക്കാൻ തയ്യാറാവുക, ഹൃദയത്തെ നന്നാക്കാൻ തയ്യാറാവുക, ഹൃദയത്തെ നന്നാക്കാൻ തയ്യാറാവുക. ഹൃദയത്തെ നന്നാക്കിയിട്ട് അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള ജീവിതം നയിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ പാതിരാ സമയത്തില് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങളാ പറഞ്ഞത്, അല്ലാഹുവേ നിന്റെ കലാമുകളാ പറഞ്ഞത്, അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ഹദീസുകളാ പറഞ്ഞത്, ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ഞങ്ങൾ ഹൃദയത്തെ ഒന്ന് നന്നാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാഹുവേ
നിന്നെ മറന്നിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ചെറുപ്പക്കാരാ പിച്ചുറയമാക്ക് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ധാരാവാഹി ഒഴിവാക്കുമ്മ, സീരിയൽ ഒഴിവാക്കുമ്മ, റിയാലിറ്റി ഷോകൾ ഒഴിവാക്കുമ്മ, വേണ്ട വൃത്തികൾ ഒഴിവാക്കുമ്മ. നല്ലൊരു ഉമ്മയായി ഖദീജ ബീവിയെ പോലെ, ആയിഷ ബീവിയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ ജീവിക്കാൻ തയ്യാറാകുമ്മ. ചെറുപ്പക്കാരാ അബൂബക്കർ തങ്ങൾ ജീവിച്ചതുപോലെ, ഉമർ തങ്ങൾ ജീവിച്ചതുപോലെ, ഉസ്മാൻ തങ്ങൾ ജീവിച്ചതുപോലെ, അലി തങ്ങൾ ജീവിച്ചതുപോലെ, മറ്റുള്ള സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറാവു ചെറുപ്പക്കാരാ. അള്ളാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തൗഫീഖ് നൽകണം അല്ലാ.